കലങ്ങിമറഞ്ഞ ഒരു കൈത്തോട് പോലെയാണ് അരുവിക്കര മണ്ഡലം. പുറമേക്ക് എല്ലാം ശാന്തമെങ്കിലും അടിത്തട്ടിൽ ചെളിയും മണ്ണും കൂടിക്കുഴഞ്ഞൊഴുകുന്നു. ചുഴിയും മലരും അടിയൊഴുക്കുകളും നിറഞ്ഞ അരുവിക്കര ആര് നീന്തി കടക്കും? എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് യുഡിഎഫ് ഈ മണ്ഡലത്തിൽ വിജയിച്ചാൽ ആ വിജയം അവകാശപ്പെടാൻ കഴിയുന്ന ഒരാളുണ്ട്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അണികൾ ഓസി എന്നും അടുപ്പക്കാർ കുഞ്ഞുഞ്ഞെന്നും വിളിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് കൈരളിയുടെ ഇന്നത്തെ പരിപാടി. നേതാവിനൊപ്പം എന്ന പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ശബരിനാഥനെ വിജയിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നി പറഞ്ഞുകൊണ്ട് പ്രവർത്തകരോടായി ഒരു ലഘു പ്രസംഗം. ശബരിനാഥ് യുവത്വത്തിൻ്റെ പ്രതീകമാണ്. ശബരിനാഥിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് ലഭിച്ച അംഗീകാരം നിയോജകമണ്ഡലത്തിലും നിയോജകമണ്ഡലത്തിൻ്റെ പുറത്തും ലഭിച്ച അംഗീകാരം അത് ഒരു പുതിയ ഒരു ശക്തി തന്നെയാണ്. ആ ശബരിനാഥിനു വേണ്ടി കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചോദിച്ച് നമ്മുടെ പ്രവർത്തന രംഗത്ത് നിങ്ങൾ മുന്നേറുമ്പോൾ നിങ്ങൾ വലിയൊരു രാഷ്ട്രീയ ദൗത്യമാണ് നിറവേറ്റുന്നത്. അവിടുന്ന് കല്ലൻകുടി ആദിവാസി സെറ്റിൽമെന്റ് കോളനിയിലേക്കുള്ള മുഖ്യമന്ത്രിയുടെ പര്യടനം ആരംഭിച്ചു. വിതുര പഞ്ചായത്തിലെ കല്ലങ്കോട് ആദിവാസി സെറ്റിൽമെന്റ് കോളനിയിലേക്കാണ് മുഖ്യമന്ത്രിയുടെ യാത്ര. കൈരളിയുടെ വാർത്താ സംഘവും അദ്ദേഹത്തോടൊപ്പമുണ്ട്. കല്ലൻകുടി ആദിവാസി കോളനിയിലെത്തിയ മുഖ്യമന്ത്രിയെ ഊരുമൂപ്പൻ സദാനന്ദൻ കാണി പാരമ്പര്യ ആചാരവിധി പ്രകാരം ചാറ്റുപാട്ട് പാടി സ്വീകരിച്ചു. ഭരണത്തിന്റെ മാത്രമല്ല പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളുടെയും വിലയിരുത്തലാവും ഈ തെരഞ്ഞെടുപ്പെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എന്നോട് ഈ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചപ്പോൾ ചോദിച്ചു, ഇത് ഗവൺമെന്റിനെ കുറിച്ചുള്ള വിലയിരുത്തലാണോ? ഞാൻ പറഞ്ഞു അതെ, അത് ഞാൻ വിശ്വസിക്കുന്നു. ഏത് ഉപതെരഞ്ഞെടുപ്പ് നിലവിലുള്ള ഗവൺമെന്റിനെ പ്രതിപക്ഷത്തെ എല്ലാം ജനങ്ങൾ വിലയിരുത്തും. അതിൻ്റെ ഒരു വിലയിരുത്തലായിരിക്കും, യാതൊരു സംശയവുമില്ല. ഈ ഗവൺമെന്റിന്റെ 4 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അതാണ് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലുള്ളത്. അതുപോലെ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ട്. അതും ജനങ്ങളുടെ മുമ്പിലുണ്ട്. നോക്കട്ടെ, പരിശോധിക്കട്ടെ. നിങ്ങളുടെ എല്ലാവിധ സഹായങ്ങളും നൽകി കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ശബരിനാഥനെ വിജയിപ്പിക്കണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മുഖ്യമന്ത്രി സംസാരിച്ചു നിർത്തിയപ്പോൾ നന്ദി പറയാൻ വന്ന കോൺഗ്രസ് പഞ്ചായത്ത് അംഗം തങ്ങളുടെ ചിരകാല അഭിലാഷത്തെ പറ്റി മുഖ്യമന്ത്രിയെ ബോധിപ്പിച്ചു. നമുക്ക് മാത്രമായിട്ടുള്ളത് ഒരു പാതക്കാവ് പാലം, അത് ഞങ്ങളുടെ സ്വപ്നമാണ്, അത് ഞങ്ങളുടെ ജീവിക്ക് ഞങ്ങൾക്കായിട്ട് തന്നതാണ്. അത് പക്ഷെ പൂർത്തിയാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കളത്തുടക്കാവ് പാലം അത് മാത്രമേ ഞങ്ങളുടെ ഒരു സ്വപ്നവും, അത് മാത്രം ഞങ്ങൾക്ക് കിട്ടിയാൽ മതി, അതിലുപരി ഒന്നും വേണ്ട. ശരിക്കും ആ ഒരു പാലം മാത്രം മതി. പഞ്ചായത്ത് അംഗം പറഞ്ഞു നിർത്തിയ ഉടൻ തന്നെ കോൺഗ്രസ് പ്രവർത്തകൻ മുഖ്യമന്ത്രിയോട് പരാതി പറയാൻ വേദിയിലെത്തി. തലത്തുവാക്കാവ് പാലമുണ്ടായിരുന്നെങ്കിൽ തന്റെ മകൻ മരിക്കില്ലായിരുന്നുവെന്ന് കോൺഗ്രസ് പ്രവർത്തകൻ മുഖ്യമന്ത്രിയെ ബോധിപ്പിച്ചു. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഇപ്പൊ മൂവാണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഒരുപാട് കാര്യം എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ പുരോഗമനം ഒരു ഉച്ചപോലെ ആയുള്ളൂ. ഈ പല സെറ്റിൽമെന്റുകൾ അങ്ങോട്ടാണ്, എല്ലാം ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. അവരെ എല്ലാം ഒന്നിച്ചാക്കണം കേട്ടോ. അത് പറയാം, എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്. മുഖ്യമന്ത്രി ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ വീടിന് തൊട്ടടുത്താണ് തലത്തുവക്കാവ് പാലത്തിൻ്റെ തറക്കല്ല്. ഈ വീടിനുള്ളിലാണ് ഇരിക്കുന്നത്. അവരുടെ ചിരകാല അഭിലാഷമായിരുന്നു ഈ പാലം. ആ പാലത്തിനെ സംബന്ധിച്ചുള്ള നാട്ടുകാർ അവരുടെ അഭിപ്രായം മുഖ്യമന്ത്രിയോട് പറയുകയും ചെയ്യും. കല്ലൻകുടി ആദിവാസി കോളനിയിൽ നിന്നാണ് മുഖ്യമന്ത്രി അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. ഇനി ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നായ തലത്തുവക്കാവ് പാലത്തിൻ്റെ അടക്കമുള്ള കാര്യങ്ങൾ അവർ മുഖ്യമന്ത്രിയോട് പറഞ്ഞു കഴിഞ്ഞു. ആ കാര്യങ്ങളിൽ അനുഭാവപൂർവ്വമായി കാര്യം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പും അവർക്ക് നൽകി. കോഴിക്കോട് പഞ്ചായത്തിലെ ചെട്ടിയാമ്പാറ ആദിവാസി കോളനിയിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹമാണ് എനിക്ക് മുന്നിലായി കാണുന്നത്. മുഖ്യമന്ത്രി ഈ റോഡിലൂടെ തന്നെയാണ് മുഖ്യമന്ത്രിയും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ നിരവധി റോഡുകളാണ് ഈ പഞ്ചായത്തിലുള്ളത്. ആദിവാസി സെറ്റിൽമെന്റ് കോളനിയിലാണ് മുഖ്യമന്ത്രി എത്തിയത്. പാരമ്പര്യ അനുഷ്ഠാനങ്ങളോടുകൂടിയാണ് അവർ മുഖ്യമന്ത്രിയെ സ്വീകരിച്ചത്. ഒരു വശത്ത് വികസനവും മറുവശത്ത് ജനങ്ങൾക്ക് താങ്ങും തണലുമായി കരുതലും. അതിന് നിങ്ങളുടെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകണം. ഈ കരയ്ക്കാന്തോട് കാണി സെറ്റിൽമെൻറ്റിൽ വരാൻ സാധിച്ചതിലുള്ള സന്തോഷം ഞാൻ ഒരിക്കൽ കൂടി പ്രകടിപ്പിക്കുന്നു. കോട്ടൂർ പൊടിയത്തേക്കാണ് ഇനി അടുത്തതായി മുഖ്യമന്ത്രിയുടെ യാത്ര. ഇവിടുന്ന് 27 കിലോമീറ്റർ അകലെയുള്ള കോട്ടൂരിലേക്കാണ് മുഖ്യമന്ത്രിയുടെ യാത്ര. തൊളിക്കോട് നിന്നും കോട്ടൂർ ആദിവാസി മേഖലയിലേക്ക് യാത്ര തിരിച്ച മുഖ്യമന്ത്രി തന്റെ സ്കോർപിയോ ഉപേക്ഷിച്ച് കാട്ടിലൂടെ നടപ്പ് തുടങ്ങി. ഇതിനിടയിൽ മുഖ്യമന്ത്രിയെ കയറ്റാൻ വന്ന ജീപ്പിന്റെ മുൻസീറ്റിൽ ശിവകുമാറും പാലോട് രവിയും കയറി. ഇനി മുഖ്യമന്ത്രിക്ക് കയറാൻ സ്ഥലമെവിടെയെന്ന് ആരോ ചോദിച്ചത് കണ്ടു നിന്നവരിൽ ചിരി ഉണർത്തി. ചെങ്കുത്തായ വഴികൾ കയറിയാണ് മുഖ്യമന്ത്രി പൊടിയം ആദിവാസി സെറ്റിൽമെൻറ്റ് കോളനിയിലെത്തിയത്. രാവിലെ മുതൽ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ പ്രചരണ തിരക്കുകൾക്ക് താൽക്കാലിക അവധി കൊടുത്തുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഉച്ചഭക്ഷണത്തിനായിരിക്കുകയാണ്. ഇദ്ദേഹം ആദിവാസികളോടൊപ്പം മുഖ്യമന്ത്രി ഉച്ചഭക്ഷണത്തിനായി പൊടിയം സെറ്റിൽമെൻറ്റ് കോളനിയിൽ ഇരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ദുർഘടമേറിയ ഒരു കാനനപാതയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആനയും കാട്ടുപോത്തുമെല്ലാം ഇറങ്ങാൻ സാധ്യതയുള്ള വനമാണിത്. അധികൃതർ ഇതുവഴിയുള്ള യാത്ര സൂക്ഷിക്കണമെന്ന് അധികൃതർ നമുക്ക് നേരത്തെ തന്നെ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. മഴ പെയ്താൽ ഇവിടുത്തെ റോഡുകൾ തീരെ യാത്രായോഗ്യമല്ല. കാരണം ഈ മണ്ണിൻ്റെ ഒരു പ്രത്യേകത വെച്ച് വളരെ ചെളി പുരണ്ടൊരു മണ്ണാണ്. അത് വളരെ പെട്ടെന്ന് വാഹനങ്ങൾ മണ്ണിൽ പുതഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കോട്ടൂർ ആദിവാസി സെറ്റിൽമെൻറ്റ് കോളനിയായ പൊടിയത്ത് നിന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ തിരികെ പോയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിന് പിന്നാലെ ഇപ്പോൾ കൈരളിയുടെ വാർത്താ സംഘവും മുഖ്യമന്ത്രിയുടെ അടുത്ത പരിപാടി സ്ഥലത്തേക്ക് പോകും. ഉച്ചയ്ക്ക് ശേഷം ആര്യനാട് പഞ്ചായത്തിലൂടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പര്യടനം. കോൺഗ്രസ് പ്രവർത്തകയായ ലീലാഭായ് ടീച്ചറുടെ വീട്ടിൽ ചേർന്ന പൊതുയോഗത്തിൽ മുഖ്യമന്ത്രി വല്ലാത്ത ആത്മവിശ്വാസത്തിലായിരുന്നു. ശബരിനാഥിന്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ജനകീയ മുന്നേറ്റമാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ ആദിവാസി സെറ്റിൽമെൻറ്റിൽ ചെന്നപ്പോൾ ഞാൻ ഓർത്തു, ആദിവാസികളുടെ ഒരു പ്രത്യേക താല്പര്യമായിരിക്കും കോൺഗ്രസിനോട്, ശബരിനാഥിനോട്, കാർത്തികേയനോട് എന്നൊക്കെ ധരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ആര്യനാട്ട് വന്ന് രണ്ടാമത്തെ യോഗമാണിത്. അപ്പം ഇതൊരു ട്രെൻഡാണ്, ഇതൊരു ആവേശമാണ്, ഇത് നമുക്കൊറ്റ അഭ്യർത്ഥനയെ എനിക്കുള്ളൂ. അമിതമായ ആത്മവിശ്വാസം നമുക്ക് പാടില്ല. തന്റെ സർക്കാരിന് അലോസരം സൃഷ്ടിക്കുന്ന പ്രതിപക്ഷത്തിനെതിരെ മുഖ്യമന്ത്രിയുടെ രോക്ഷം അണപൊട്ടി. 2006 അസംബ്ലിയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ അവർ ജയിച്ചതല്ലാതെ 2006 ശേഷം ഇങ്ങോട്ട് നടന്ന ഒരു തിരഞ്ഞെടുപ്പിൽ അവർ ജയിച്ചിട്ടില്ല, ജനങ്ങൾ ജയിപ്പിച്ചിട്ടില്ല. 2006 അസംബ്ലി തിരഞ്ഞെടുപ്പിൽ അവർ ജയിച്ച അധികാരത്തിൽ വന്നു. പിന്നെ നടക്കുന്ന തിരഞ്ഞെടുപ്പ് 2009 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാണ്, തോറ്റു തുന്നം പാടി. അത് കഴിഞ്ഞ് മണ്ഡലത്തിലെ വിരുന്നുകാരനാണ് കരണ്ടെന്ന പ്രതിപക്ഷത്തിന്റെ പരിഹാസം അച്ചട്ടായി. മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നതിനിടെ കരണ്ട് പോയി. എന്നാൽ മുഖ്യമന്ത്രി തന്റെ പ്രസംഗം നിർത്താൻ തയ്യാറായതുമില്ല. ഉഴമലക്കലെ യോഗ കേന്ദ്രത്തിലേക്കായിരുന്നു മുഖ്യമന്ത്രിയുടെ യാത്ര. അവിടെ സ്ഥാനാർത്ഥി ശബരിനാഥ് അച്ഛന്റെ സ്മരണകൾ ഉയർത്തി സംസാരിക്കുന്നു. കറുത്ത താടിയും ക്ഷുഭിത യൗവനവും യുവതുർക്കിയും വിൽസ് നേവി കട്ട് 555 സിഗരറ്റും വലിച്ചെഴുന്നൊരു ജി കാർത്തികയാണ് നിങ്ങൾ കണ്ടത്. പക്ഷേ 2014 അച്ഛനോടൊന്ന് പോകുമ്പോൾ വളരെ സൗമ്യനും ക്ഷോഭമൊന്നുമില്ലാതെ വളരെ മുനിവര്യനെ പോലെ അതുപോലെ മുനിതുലനായ ഒരു മനുഷ്യനാണ് അച്ഛൻ നമ്മളെല്ലാം വിട്ടിട്ട് പോയത്. അച്ഛൻ്റെ ഈ പല ഭാവമാറ്റങ്ങളിൽ എവിടെയോ ഇടയ്ക്കാണ് എൻ്റെ ഒരു രൂപം. അപ്പോൾ എന്നോട് പലരും സംസാരിക്കുമ്പോൾ പല രൂപത്തിലുള്ള അച്ഛനെ കാണുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ജി കാർത്തികേയൻ മകനാണ് ഞാൻ, ജി കാർത്തികേയനല്ല. അച്ഛനോളം എത്താൻ എനിക്കൊരിക്കലും പറ്റില്ല. പക്ഷേ ആ ഒരു പ്രയാണത്തിൽ എന്നെ കൈപിടിച്ച് സഹായിക്കേണ്ടതും എന്നെ സഹായിക്കേണ്ടതും ഇവിടുത്തെ ഓരോ അമ്മയും ഓരോ പെങ്ങളും ഓരോ കാരണവരും ഓരോ അച്ഛനുമാണ്. അപ്പോൾ നിങ്ങളൊക്കെയാണ് എൻ്റെ ശക്തി. നിങ്ങൾ കാട്ടുന്ന വഴിയിൽ, ജി കാർത്തികൻ കാട്ടുന്ന വഴിയിൽ ഞാൻ മുന്നോട്ട് പോകും. ഉഴമലക്കലെ കുടുംബയോഗത്തിന് ശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടുത്ത കുടുംബയോഗത്തിലേക്ക് പോവുകയാണ്. രാവിലെ മുതൽ അദ്ദേഹം വിവിധ കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആദിവാസി സെറ്റിൽമെൻറ്റ് കോളനികളിലടക്കം പോയതിനു ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ അടുത്ത യോഗസ്ഥലത്തേക്ക് പോകുന്നത്. സാർ, പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ സാർ പറഞ്ഞത് ഈ ഭരണ എൻ്റെ ഗവൺമെൻറ്റിൻ്റെ വിലയിരുത്തലാകും എന്ന് സാർ വളരെ ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നു. ഇന്ന് പുതിയതായി പ്രതിപക്ഷത്തിൻ്റെയും കൂടി വിലയിരുത്തലാകുമെന്ന് അങ്ങ് ആദ്യമായി ഈ കാര്യത്തിൽ പറയുന്നു. ഇത്രയധികം മണ്ഡലത്തിൽ എം വിജയകുമാറിനെ പോലെ മുൻമന്ത്രിയായിരുന്നൊരു വ്യക്തി, നേരത്തെ നിരവധി തവണ എം എൽ എ ആയിരുന്നൊരു വ്യക്തി, അത്തരമൊരു വ്യക്തി തോൽക്കും എന്ന് പറയത്തക്ക വിധത്തിൽ അങ്ങേക്കുണ്ടാകുന്ന ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. ഒരു തെരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങളെ ബാധിക്കുന്ന രണ്ട് ഘടകങ്ങളാണ്. ഒന്ന് സ്ഥാനാർത്ഥി, രണ്ട് ആ മണ്ഡലത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം. സ്ഥാനാർത്ഥി ശബരിനാഥ് ഈ നിയോജക മണ്ഡലം അംഗീകരിച്ച ഒരു സ്ഥാനാർത്ഥിയായിട്ട് മാറിക്കഴിഞ്ഞു. പുതിയ തലമുറയുടെ പ്രതിനിധിയാണ്. ഒരു പ്രവർത്തന ശൈലി, പുതിയൊരു പ്രവർത്തന ശൈലിയുടെ ഉടമയാണ്. അദ്ദേഹത്തെക്കുറിച്ച് നിയോജക മണ്ഡലത്തിൽ ഒന്നാകെ ഒരു നല്ല മതിപ്പ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിലുപരിയാണ് കാർത്തികേയൻ്റെ മകൻ എന്നുള്ളത്. കാരണം കാർത്തികേയന് ഈ നിയോജക മണ്ഡലത്തിലുള്ള സ്വാധീനം, ഉണ്ടായിരുന്ന സ്വാധീനം നിസ്സാരമായിട്ട് കാണാൻ സാധിക്കില്ല. അദ്ദേഹത്തോട് വലിയ വൈകാരികമായ അടുപ്പമുള്ള ധാരാളം പേര് ഈ മണ്ഡലത്തിലുണ്ട്. അതുകൊണ്ട് UDF സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾക്ക് ഫീൽഡ് ചെയ്യാൻ സാധിച്ചു. സ്ഥാനാർത്ഥി ആ കാര്യത്തിൽ നല്ല മുന്നേറ്റം, എവിടെയും എത്തി എവിടെയും ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനവുമായിട്ട് മുന്നേറുകയാണ്. ഈ അന്തരീക്ഷം UDF തികച്ചും അനുകൂലമാണ്. ഇതിനു മുമ്പ് ഒരു ഗവൺമെൻറ്റിനും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള നിരവധി ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഈ ഗവൺമെൻറ്റിനെതിരെ ഉയർന്ന് വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് ജനങ്ങൾ ചിന്തിക്കുന്നത് ഇതൊന്നും തന്നെ പ്രതിപക്ഷം സീരിയസ് ആയിട്ടാണോ എന്ന് സംശയിക്കുകയാണ്. സോളാറിൻ്റെ കാര്യത്തിൽ എത്ര ദിവസം നീണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി, എന്നിട്ട് ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് കഴിഞ്ഞപ്പം കമ്മീഷനെ സ്വാഗതം ചെയ്തു. ആ കമ്മീഷന് കക്ഷി ചേരാൻ പോലും തയ്യാറായില്ല. പറഞ്ഞ കാരണം എന്താ? മുഖ്യമന്ത്രി അന്വേഷണ പരിധി വരത്തില്ല. പക്ഷേ കമ്മീഷൻ തന്നെ പറഞ്ഞു മുഖ്യമന്ത്രിയും വരും. ഈ ആക്ഷേപങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും വരും. എന്നിട്ടും കക്ഷി ചേർന്നില്ല. കമ്മീഷൻ നോട്ടീസ് കൊടുത്താണ് ഇവരെ വിളിച്ചു വരുത്തിയത്. ഇത്രയും ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഇത്രയും വലിയ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ഇത്രയും വലിയ സമരങ്ങൾ നടത്തുകയും ചെയ്തവർ, ഈ കമ്മീഷനും കക്ഷി ചേരാതിരുന്നത് എന്താ? നാഷണൽ ഗെയിംസ് എന്താ ഇവിടെ കാട്ടിക്കൂട്ടിയത്? നാഷണൽ ഗെയിംസ് നീട്ടിവെക്കണം, നീട്ടിവെക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നടത്തിക്കത്തില്ല. അത് കഴിഞ്ഞ് പറഞ്ഞു ഇത് മുഴുവൻ അഴിമതിയാണ്, ഇത് കഴിഞ്ഞാൽ നേതാക്കന്മാരെയൊക്കെ പിന്നെ ജയിലിലേ കാണത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ എന്തായി സ്ഥിതി? മാനിസാറിനെതിരായിട്ടുള്ള അഴിമതി പറഞ്ഞാൽ അഴിമതി ഉണ്ടെങ്കിൽ പറയണം, ഞങ്ങൾ പറഞ്ഞില്ല. പക്ഷെ ഒരു ബാറുടമ പറഞ്ഞ ആ ഒരു ആരോപണത്തിൻ്റെ പുറകെ മാർസിസ്റ്റ് പാർട്ടിക്ക് തുടർച്ചയായിട്ട് പോകേണ്ടി വന്നെന്ന് പറഞ്ഞാൽ, ഞാൻ ബാറുടമയെ ഇത് കാണുകയല്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനം കൊണ്ട് നഷ്ടങ്ങളുണ്ടായ ഒരു ബാറുടമ. അപ്പം മാർസിസ്റ്റ് പാർട്ടിക്ക് ഇവിടെയുള്ള റോളെന്താ? അവർ സ്വന്തമായിട്ട് അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതൊക്കെ ജനങ്ങൾ ചിന്തിക്കുന്നു. അവരുന്നയിച്ച ആക്ഷേപങ്ങളും അവർ നടത്തിയ സമരങ്ങളും അവർക്കെതിരായിട്ട് തിരിഞ്ഞ് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പുറമെയാണ് കേരളത്തിലെ ജനങ്ങൾ സമാധാനപ്രിയരാണ്. ചന്ദ്രശേഖരന്റെ വധവും അതിനുശേഷം ഏറ്റവും ഒടുവിൽ പാനൂരിൽ നടന്ന ബോംബ് സ്ഫോടനവും നിശ്ചയമായും മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ സമാധാനപ്രിയരായി ജനങ്ങൾ തിരിയുന്ന ഒരു സാഹചര്യമാണ്. ഈ അനുകൂല സാഹചര്യങ്ങൾ പൂർണ്ണമായും അത് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് പ്രയോജനം ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. രാവിലെ വിതുരയിൽ നിന്നാരംഭിച്ച മുഖ്യമന്ത്രിയുടെ കുടുംബയോഗങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അദ്ദേഹം അടുത്തതായി പോകുന്നത് ചാരുമൂട്ടെ യോഗസ്ഥലത്തേക്കാണ്. സീമ, ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഏറ്റവും അധികം ആരോപണം ഉന്നയിക്കുന്നു തങ്ങളുടെ സർക്കാരിൽ അഴിമതി വല്ലാതെ കൂടിയിരിക്കുന്നു. തങ്ങളുടെ മന്ത്രിസഭയിലെ തന്നെ നിരവധി മന്ത്രിമാർ വിജിലൻസ് കേസുകളിൽ ആരോപണ വിധേയരായി നിൽക്കുന്നു. 2 മന്ത്രിമാർക്കെതിരെ വിജിലൻസ്, ഒരു മന്ത്രിക്കെതിരെ FIR ഇട്ടുകൊണ്ട് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു. അതിൻ്റെ നിയമോപദേശവുമായി ബന്ധപ്പെട്ട് ആ മന്ത്രിയെ തന്നെ കുറ്റമുക്തനാക്കാനുള്ള ശ്രമം നടക്കുന്നതായി പറയുന്നു. അത്തരം ആരോപണങ്ങളടക്കം നിൽക്കുമ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സർക്കാരിൽ നിന്നും ജനം അത്തരം കാര്യങ്ങൾ ചിന്തിച്ചു പോവുകയാണെങ്കിൽ അവരെ തെറ്റ് എത്ര പരിധിയോളം അവരെ തെറ്റ് പറയും. ജനങ്ങൾ ഒരു ദിവസമോ 2 ദിവസമോ ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ചെന്നിരിക്കും. പക്ഷേ മാണി സാറിനെതിരായിട്ടുള്ള അന്വേഷണം തുടങ്ങിയിട്ട് 6 മാസം കഴിഞ്ഞു. 309 പേരെ ചോദ്യം ചെയ്തു. ഒരാൾ പറയുന്നില്ല മാണി സാറിന് പൈസ കൊടുത്തു എന്ന്. ഒരാൾ പറയുന്നില്ല പൈസ കൊടുക്കുന്നത് കണ്ടെന്ന്. 309 സാക്ഷികളെ വിസ്തരിച്ചു. അപ്പോൾ മാണി സാറിനെതിരായിട്ടാണോ ആരോപണം ഉന്നയിച്ചവർക്കെതിരായിട്ടാണോ ജനങ്ങൾ ചിന്തിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണുക. തീർച്ചയായും ഇത്രയധികം വളരെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹമാണ് ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നത്. അദ്ദേഹം തൻ്റെ സർക്കാരിൻ്റെ വിലയിരുത്തൽ തന്നെയാകും ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. അത്തരം കാര്യങ്ങൾ തൻ്റെ സർക്കാരിന് തുണയാകുമെന്നും കരുതുന്നു. എന്തായാലും ഞങ്ങളോട് സഹകരിച്ച കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി വളരെ നന്ദി സാർ. വിതുരയിലെ കല്ലംകോട് നിന്ന് ആരംഭിച്ച മുഖ്യമന്ത്രിയുടെ പര്യടന പരിപാടി 9 കേന്ദ്രങ്ങൾ പിന്നിട്ട് 10ാമത്തെ കേന്ദ്രത്തിലേക്ക് പോവുകയാണ്. കുടുംബയോഗങ്ങളിൽ തൻ്റെ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ വിശദീകരിക്കുന്നതിനൊപ്പം തന്നെ പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കാനും അദ്ദേഹം മറക്കുന്നില്ല. അഭിമാന പോരാട്ടം നടക്കുന്ന അരുവിക്കരയിൽ ജയത്തിൽ കുറഞ്ഞൊന്നും ചിന്തിക്കാൻ ഇരു മുന്നണികൾക്കുമാവില്ല. UDFന്റെ മുഖ്യപ്രചാരകനായ മുഖ്യമന്ത്രി ഈ സർക്കാരിന്റെ വിലയിരുത്തലാകും ഈ തെരഞ്ഞെടുപ്പെന്ന് ഇതിനോടകം വ്യക്തമാക്കി കഴിഞ്ഞു. അഴിമതി ആരോപണങ്ങളിലും വിവാദങ്ങളിലും പെട്ട നട്ടം തിരിയുന്ന സർക്കാരിന് ഒരു പുനർജനിയായി തീരും ഈ തിരഞ്ഞെടുപ്പ് വിജയമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. പ്രതിപക്ഷത്തിന്റെ കടന്നാക്രമങ്ങളെ മറികടന്നുകൊണ്ട് ശബരിനാഥനെ അരുവിക്കരക്കാർ വരവേറ്റാൽ അത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കൂടി വിജയമായി തീരും. മറിച്ചാണെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ വാട്ടർലൂവായി മാറും ഈ അരുവിക്കര തെരഞ്ഞെടുപ്പ്. നേതാവിനൊപ്പമെന്ന പ്രത്യേക പരിപാടിയിൽ നിന്നും ക്യാമറമാൻ അഖിലേഷിനും അജിത് കുമാറിനുമൊപ്പം S. ജീവൻകുമാർ, അരുവിക്കര.